നമസ്കാരം, മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ പതുങ്ങുകയാണോ, അല്ലെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നൊക്കെ തന്നെ വലിയ വായിൽ പറഞ്ഞു, പിന്നെന്താ ഉറങ്ങിപ്പോയോ? അങ്ങനെയൊക്കെ പലരും ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിയുള്ള ചോദ്യങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ കൃത്യമായി പ്ലാൻ ചെയ്ത് മാത്രമേ ഒരു പരിപാടിക്ക് ഇറങ്ങുകയുള്ളൂ എന്ന് ഇസ്രായേൽ ഇതിനു മുൻപും തെളിയിച്ചതാണ്. അങ്ങനെയുള്ള പല പ്ലാനുകളും ഇപ്പോൾ ഇസ്രായേലിന്റെയും IDF-ന്റെയും അതുപോലെ തന്നെ മൊസാദിന്റെയും ഇടയിൽ നടക്കുന്നുണ്ടെന്ന് വ്യക്തമാക്കുന്ന ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അല്ലേ സർ? ഈ ഇസ്രായേൽ പതുങ്ങുന്നു അല്ലെങ്കിൽ ഇസ്രായേലിനെ താത്തുകെട്ടിയാല് അതൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ഒരുപക്ഷെ പ്രേക്ഷകര് തിരിച്ചടി തരും ചിലപ്പോൾ. കാരണം എല്ലാരും ഇസ്രായേൽ പക്ഷത്ത് നിൽക്കുന്നവരാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ താഴെ വന്ന കമന്റ്സ് നോക്കുമ്പോൾ മടുത്ത പോലെ ഒരു ഒരു സാഹചര്യമുണ്ട്. കാരണം മതി നമുക്ക് ഇനി, അതായത് ഇസ്രായേൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും, നമ്മളിപ്പോ പണ്ട് WWE ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ അടിക്കുന്നില്ല എന്ന് കാണുമ്പോൾ പിന്നെ ഒരു മടുപ്പുണ്ടാവുമല്ലോ, ആ ഒരു മടുപ്പിലേക്ക് കാര്യങ്ങൾ. അത് അമേരിക്കയുടെ ഒരു നിയന്ത്രണം നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ കേറിയേനെ. കാരണം ആയുധ സഹായം കൊടുക്കുന്നത് ആരാണ്? അമേരിക്കയാണ്. അവരിപ്പൊ കൊടുത്തിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഭീഷണി കത്ത് കൂടെ കൊടുത്തിട്ടുണ്ട്. കാരണം അവർക്ക് അവിടെ തെരഞ്ഞെടുപ്പാണ് പ്രധാനം, അതിൽ ഇവരെ ജൂതന്മാരെ സംരക്ഷിച്ചു നിർത്തണം. പക്ഷേ ഇവരെ UN സമാധാന സേനയെ അറ്റാക്ക് ചെയ്തതും US നെ ചൊടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ആയുധം ഇപ്പം ഒരു സംശയമുള്ളത്, ഒരു വാർത്ത വരുന്നത്, സംശയമല്ല ഒരു വാർത്ത വരുന്നത്, ഇസ്രായേലിന്റെ പക്കൽ ആയുധങ്ങളൊക്കെ തീർന്നു തുടങ്ങിയോ എന്നുള്ള ഒരു സംശയമൊക്കെ വന്നിട്ടുണ്ട്. അത് ആ വാർത്ത എന്ത് അടിസ്ഥാനരഹിതമാണോ എന്ന് ഒരുപക്ഷെ ചോദിച്ചു പോവാം. എന്നാൽ തന്നെ കാരണം എല്ലാ മിക്ക രാജ്യങ്ങളും ഒക്കെ ആയുധങ്ങളുടെ കാര്യത്തില് ഇവരെ ആശ്രയിക്കാറുണ്ട്. അത്രത്തോളം ഇവര് സാങ്കേതികമായിട്ടും വളരെ മുമ്പിൽ നിൽക്കുന്നവരാണ്. അങ്ങനെയുള്ള അവരുടെ അടുക്കലെ ആയുധം അവരുടെ ആവതാഴിയിൽ അമ്പ് തീരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അങ്ങോട്ട് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഇതിന്റെ കുഴപ്പമെന്നറിയാമോ, ഒരേ സമയം എത്ര പേരുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്? ഇറാന്, ഹിസ്ബുള്ള, പിന്നെ ഹൂതികൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടും, പിന്നെ ഒരു വർഷത്തിന് മുകളിലായില്ലേ. ഇപ്പതാ പെട്ടെന്ന് അങ്ങോട്ടേക്കും തിരിഞ്ഞു, എവിടേക്ക്, ഗാസയിലേക്കും തിരിഞ്ഞു. പക്ഷെ ഇപ്പോൾ വരുന്ന വാർത്തകളിൽ മുഴുവൻ ഇസ്രായേലിനെ ഒരുപാട് ചില കുറ്റപ്പെടുത്തുന്നല്ല, അവര് ചെയ്തിട്ട് അവരുടെ ചെയ്തികളാണ് കൂടുതലായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. അതായത് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് ഇവർ ബോംബ് വർഷിച്ചു, സ്കൂളുകളിലേക്ക് കുട്ടികളൊക്കെ തന്നെ നിരാലംബരായി മാറുന്നു, സാധാരണക്കാരുടെ ജീവൻ പൊലിയുന്നു, അവരുടെ ജീവിതം പൊലിയുന്നു. എത്രയോ ലക്ഷം കുട്ടികള് കൂട്ടപ്പലായനം നടത്തി അവരെല്ലാം ഒറ്റപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഒരു ചെറിയ രണ്ട് ഗ്രാമം ഒരു ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഒരു കുടുംബത്തില് ഒന്നോ രണ്ടോ പേരെയൊക്കെ അവശേഷിപ്പിച്ചിട്ട് ബാക്കിയുള്ളവരെല്ലാം പോയില്ലേ? കുട്ടികൾ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഇടങ്ങളും ഒക്കെ ഇല്ലേ? അതുപോലെ ഒരു ഭീമമായ എന്നല്ല, ഭയാനകമായിട്ടുള്ള ഒരു ദൃശ്യമാണ് ഈ ഗാസയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രായേലിന് എതിരായിട്ടുള്ള ഒരു ഒരു രീതി കാര്യങ്ങളാണ് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. ഇവരെ കയറി അറ്റാക്ക് ചെയ്തു ശരി തന്നെ, പക്ഷേ കുട്ടികളുടെ മേലും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ അടുക്കിലേക്കും ആശുപത്രികളിലേക്കൊക്കെ ഇവരുടെ ബോംബ് വർഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയസ്ഥാനങ്ങളിൽ പോലും രക്ഷയില്ല എന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരു കുഴപ്പം, ഇവരെല്ലാം കയറി അഭയം പാർത്തിരിക്കുന്നത് ഇവരെ ഇവരുടെ മറവിലാണ്. അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും ഈ തീവ്രവാദത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവർക്ക് ഈ കടുത്ത നടപടിയിലേക്ക് പോകേണ്ടി വന്നു. അതൊരു ടാക്ടിക് ആയിരിക്കണം സർ, കാരണം ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ ഒരു കുറ്റക്കാരാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ കിട്ടുന്ന പിന്തുണയൊക്കെ തന്നെ കുറയ്ക്കാൻ വേണ്ടി ഒരു ടാക്ടിക് മൂവും ആവാമല്ലോ. അങ്ങനെയും ആകാം. കാരണം എന്തായാലും ലോകത്തിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കണമല്ലോ. അത് യുദ്ധം ഇല്ലാതെ അങ്ങോട്ട് ഇനിയിപ്പോ ഇസ്രായേലിന് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നില്ല എന്നൊന്നും നമ്മൾ പറയരുത്. അങ്ങനെ ആൾക്കാർക്ക് ഇസ്രായേലിനോട് മടുപ്പ് തോന്നി അവർ തിരിഞ്ഞു എന്നൊന്നും പറയരുത്. ലെബനില് മുനിസിപ്പൽ ഓഫീസില് ബോംബിട്ട് മേയർ കൊല്ലപ്പെട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരെന്താ ലെബനിൽ അറ്റാക്ക് ചെയ്യുകയല്ലേ? ഇത് ലെബനില് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹിസ്ബുള്ളയോടായിരുന്നു മുഴുവൻ അറ്റാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സൈന്യങ്ങൾ തന്നെ അങ്ങ് പിന്മാറിയതാണ്. ഇപ്പൊ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ലെബനൻ എന്ന് പറയുന്ന ആ ചെറു രാജ്യം മിക്കവാറും ഈ ഹിസ്ബുള്ളയുടെ പേരിലൂടെ ഇല്ലാതാകുന്ന ഒരു സാഹചര്യമായിരിക്കും. നേരത്തെ അത് ഇസ്രായേൽ ഒരു മുന്നറിയിപ്പ് ഇവരോട് പറഞ്ഞിരുന്നു, ഗാസയുടെ സ്ഥിതി അറിയാമല്ലോ, അത് ഓർക്കുക
എന്നാണ് പറഞ്ഞത്. അത് അടിവരയിട്ടിടേണ്ട കാര്യമാണ്. കഴിഞ്ഞ ദിവസം വാർത്തയിലൊക്കെ തെക്കൻ ലെബനൻ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കുന്ന സാഹചര്യമാണ്. അവരുടെ ഗ്രാമങ്ങളൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇത് ഇതെനിക്ക് തോന്നുന്നു ഈ പിന്നെ അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ മാറാനുള്ള സാധ്യതയാണ്. കാരണം ഇന്ന് വരുന്ന ചില പ്ലാൻസ് ആദ്യം തന്നെ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഇറാനിലെ ഈ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്ന പലതരത്തിലുള്ള മിസൈലുകളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാനും ഈ ഭൂഗർഭ അറകൾ എവിടെയാണ് ഈ മിസൈൽ ബേസുകൾ എവിടെയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അവിടെ അടിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് ഇസ്രായേൽ പോകുന്നുണ്ട് എന്നൊരു വാർത്ത വരുന്നുണ്ട്. അതും സാധാരണഗതിയിലുള്ള സാധാരണ മിസൈലുകൾ അല്ല. ഇറാൻ എപ്പോഴാണോ ഇസ്രായേലിന് നേരെ ഒരു അറ്റാക്ക് നടത്താനായി അവർ കാത്തിരിക്കുന്ന ദിവസം അവർ പ്രയോഗിക്കാൻ മാറ്റിവെച്ചിരിക്കുന്ന മിസൈലുകൾ, ആ മിസൈലുകളെ പൂർണ്ണമായും ഇല്ലാതെയാക്കാൻ വേണ്ടിയോ ചില സ്ഥലങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇസ്രായേൽ കണ്ടെത്തി. അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവരെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് ഇന്ന് 20 വർഷം മുമ്പ് ഇറാനെ തകർക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഇവരെ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. 20 വർഷം മുമ്പെന്ന് പറഞ്ഞാൽ വലിയൊരു പിന്നെ ഇത്രയും സാങ്കേതിക വിദ്യകളൊന്നും കയറി വന്നിട്ടില്ലാത്ത ഒരു കാലത്ത് ഇസ്രായേൽ ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാനുള്ള അതിന്റെ ആ ഒരു ചില സ്ഥലങ്ങളുടെ ഒരു പട്ടിക തന്നെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അതുപോലെ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ശ്രീജ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ അങ്ങനെ പതുങ്ങിയൊന്നും ഇരിക്കുകയല്ല. അവരെനിക്ക് തോന്നുന്നു ഒരു വർക്കൗട്ട് ചെയ്യുകയാണ്. കാര്യങ്ങൾ മുമ്പോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള ഹോംവർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരീക്ഷ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ എന്തെങ്കിലും അത് അതിനോടൊപ്പം തന്നെ ഈ അമേരിക്കയുടെ ഈ ശാസനയില് ഒന്ന് ഒതുങ്ങി നിൽക്കുകയുമാണ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഒന്ന് കഴിയട്ടെ എന്നുള്ള രീതിയിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വംശഹത്യ നടത്തുന്നു ഇസ്രായേൽ എന്നൊക്കെയുള്ള പേരുദോഷവും ഇവർക്ക് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇസ്രായേൽ 6 ഇടങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾ 24 മണിക്കൂറിനിടെ 65 പേർ കൊല്ലപ്പെട്ടു എന്നൊരു വാർത്തയും കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇസ്രായേൽ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവരുടെ എനിക്ക് തോന്നുന്നു അമേരിക്ക ഇതിനകത്തൊരു ഇസ്രായേലിനായിട്ടുള്ള ഒരു ഒത്തുകളിയിൽ തന്നെ ആയിരിക്കും കാര്യങ്ങൾ ഒരു പക്ഷേ പോകുന്നത്. ഒരു പുറമേ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും തരം കിട്ടുമ്പോൾ കയറി അടിക്കുക എന്നുള്ളത് തന്നെ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ടാകും നിർദ്ദേശം. അല്ലാതെ അങ്ങനെ മുഴുവൻ ഇവരങ്ങോട്ട് കൊടുക്കുന്നത് മുഴുവൻ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കാനായിട്ടൊന്നും ആയിരിക്കത്തില്ല. അപ്പോ ഈ ലബനനിലേക്ക് എപ്പോഴും വേണോ, അല്ലെങ്കിൽ ഇപ്പോൾ തെക്കൻ ലബനൻ പൂർണ്ണമായും ഇസ്രായേൽ പിടിച്ചെടുക്കുന്നത് പോലെ തന്നെ പൂർണ്ണമായും ലബനനിലേക്കൊരു അറ്റാക്കും പ്ലസ് അതുപോലെ തന്നെ ഇറാനിലേക്കും ഒരു അറ്റാക്കും, അതും വലിയ രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ വരുന്ന ഇത്തരത്തിൽ ഒരു ആ ഒരു ഹോംവർക്ക്, ആ ഹോംവർക്ക് എന്തായാലും ഉടനെ തന്നെ അവർ വിജയം കാണാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ സാർ. പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഈ കരമാർഗം അല്ലല്ലോ യുദ്ധം നടക്കുന്നത്, മുഴുവനും ആകാശമാർഗം. ഏകദേശം 1200 മൈൽ അപ്പുറത്തേക്ക് ആകാശ ദൂരം ഉണ്ട് ഈ പറയുന്ന ഈ സ്ഥലങ്ങൾ കണ്ടെത്തിയിരിക്കുക എന്ന് പറയുമ്പോൾ അവിടേക്ക് വരെ അടിക്കാനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയുന്നു. അമേരിക്കയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം താട് പോലെയുള്ള വലിയ മിസൈൽ അറ്റാക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു വസ്തുവാണ് നൽകിയിരിക്കുന്നത്, ആ ഒരു ആയുധമാണ് നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നത്. മിസൈൽ തറ പോലും പൂർണ്ണമായും കുഴിച്ചെടുക്കാൻ സാധിക്കുന്ന വസ്തുവാണ്. അപ്പോൾ ഇത്തരം താട് നൽകുകയും അതേസമയം അവരെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നില്ലേ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്? അതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പിന്നെ ഇസ്രായേൽ അല്പം ഭയപ്പെട്ട് നിൽക്കുന്നുണ്ട് ഇറാൻ ഇനി എപ്പോഴാണ് കയറി വരുന്നത് എന്നുള്ള കാര്യത്തിനകത്ത്. കാരണം ഇപ്പൊ ലബനിലേക്ക് അങ്ങ് കയറുന്നുണ്ട്. ലബനിലേക്ക് അങ്ങനെ ഇസ്രായേൽ കയറി കയറി വന്നു കഴിഞ്ഞാൽ ഇറാൻ അങ്ങനെ പിടിച്ചൊന്നും നിൽക്കത്തൊന്നുമില്ല, ഇറാൻ തിരികെ കൊടുക്കുകയും ചെയ്യും എന്നുള്ളതാണ്. കാരണം ഇറാൻ വളർത്തിക്കൊണ്ടുവന്നതാണല്ലോ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘത്തെ. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെയാണല്ലോ വകയിരുത്താൻ വേണ്ടി ഇസ്രായേൽ ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പൊ ഹമാസിനെ ഒതുക്കാനായിട്ട് വീണ്ടും അങ്ങോട്ടേക്ക് ശ്രദ്ധ മാറി. അപ്പൊ ഈ ഹമാസിനെ ഇല്ലാതാക്കുക, ഹിസ്ബുള്ളയെ ഇല്ലാതാക്കുക എന്നൊക്കെ, അതൊക്കെ കഴിഞ്ഞിട്ടേ യുദ്ധം തീർക്കുകയുള്ളൂ, ഇല്ലാതാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യുദ്ധം തീരുന്നില്ല എന്നാണ് അർത്ഥം. ഒരു യുദ്ധവും ഒരിടത്തും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ കുറച്ചു നാളായിട്ട് ഇതിന്റെ ഒരു ചിലരൊക്കെ എന്താണ് ഇസ്രായേൽ കയറി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അറ്റാക്ക് ചെയ്യാത്തത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടാകാം. പക്ഷേ അവിടെ കാര്യമായിട്ട് ചില സംഭവവികാസങ്ങളൊക്കെ മുന്നേറുന്നുണ്ട്. അതിങ്ങനെ പതിയിരുന്നാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. ഇറാൻ എനിക്ക് തോന്നുന്നു ഇറാനും വളരെ പിന്നെ കാൽക്കുലേറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. എന്ത് വന്നാലും
അതിനെ നേരിടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. അതിന്റെ വ്യോമ പ്രതിരോധ ശക്തി ഉയർത്തുകയും മിസൈലുകളുടെ എണ്ണം കൂട്ടുകയും ആയുധങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഉണ്ട്. ഇറാൻ ഒരു സജ്ജമാകുന്നതിന്റെ തെളിവ് കൂടിയാണ്. ഇസ്രായേൽ ഇത്രയും കാര്യങ്ങൾ യു എസ് ഇത്രയും കൊടുത്ത് സജ്ജമാക്കുമ്പോൾ പിന്നെ ഇറാൻ കൈയും കെട്ടി നിൽക്കുമോ? അവരും അത്തരത്തിലുള്ള രീതിയിൽ ആയുധങ്ങൾ സജ്ജമാക്കാൻ നോക്കും. കാരണം മറുഭാഗത്ത് നിന്ന് ഇവരെ പ്രതിരോധിക്കണമല്ലോ. പ്രത്യേകിച്ച് ഹിസ്ബുള്ളയെ പോലുള്ള കുറെ ഒരു സംഘത്തെ വളർത്തിക്കൊണ്ടുവന്ന ഇറാന് ഇവരോട് ഇറാനോട് കയറി അറ്റാക്ക് ചെയ്യുന്ന അവസരത്തില് പിന്നെ വെറുതെ ആയുധങ്ങളില്ലാതെ നിരായുധരായിട്ട് നിന്നൊന്നും ഏറ്റുമുട്ടാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ തരത്തില് ലോക ആയുധ വിപണിയിൽ നിന്ന് തന്നെ അതിനുവേണ്ടി വൻതുക ചെലവഴിച്ചുകൊണ്ട് ആയുധങ്ങൾ സംഭരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. പിന്നെ ഇനി എണ്ണപ്പാടത്തിന്റെ കാര്യത്തിലൊക്കെയാണ് ഇറാനിലെ ഇന്ന് ഒരു എണ്ണ പാടത്ത് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ അത് ഇസ്രായേലിന്റെ കൈകൾ ഇല്ലെന്നാണ് വ്യക്തമാകുന്നത്. അത് നമുക്ക് ഒന്നും തീർച്ചപ്പെടുത്തി ഒന്നും വെക്കാൻ പറ്റത്തില്ല. കാരണം അത് തുടക്കത്തിലെ നമ്മൾ പറയുന്നുണ്ട്, ഇറാനിന്റെ അടുക്കലേക്കുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇസ്രായേൽ നടത്തുന്നത് ഇതിനു വേണ്ടിയായിരിക്കാം. അത് ലോകരാഷ്ട്രങ്ങൾ ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇറാന്റെ മണ്ണിൽ വീണത് ഇസ്രായേലിന്റെ തീയാണോ തീയമ്പാണോ എന്നൊന്നും തന്നെ അറിയില്ല. പക്ഷെ എന്നിരുന്നാലും ഇസ്രായേൽ അങ്ങനെ വെറുതെ കയ്യും കെട്ടി നോക്കിയിരിക്കുകയല്ല. വ്യക്തമായ പ്ലാനിങ്ങിൽ തന്നെയാണ് ഇസ്രായേൽ. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഓരോ ദിവസവും അവിടെ നിന്ന് അറ്റാക്കുകളുടെ വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് വരും മണിക്കൂറിലും കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടാകും. അതുവരേക്ക് നമസ്കാരം. മലയാളി വാർത്താ പ്ലസ് Like, share and subscribe.